വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പൊ നമ്മളിവിടെ പൂയത്ത്. അപ്പൊ ഫസ്റ്റത്തെ ഇന്റർവ്യൂ ഒക്കെ ഇതുപോലെ പാളിപ്പോണ പല സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നിക്കീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഉള്ളൊരു പൂയത്തിന് പൂവാണ്. അപ്പൊ ചേച്ചിയും ചേച്ചിയുടെ കുട്ടികളും അമ്മയും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. നടന്നാണ് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ നിങ്ങൾ പൂയത്തിന് പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൂയം വിഷുവിൻ്റെ അവിടെ ഇങ്ങനെ കൂടാൻ പോണത്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോണത്. അപ്പോൾ കാവടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സെറ്റ് അനുസരിച്ചിട്ടാണല്ലോ ഓരോ ഭാഗങ്ങൾ. ഇപ്പോൾ വടക്ക് മുറി, ഞങ്ങളുടെ അവിടെയൊക്കെ വടക്ക് മുറി, നടുമുറി അങ്ങനെയൊക്കെയാണ് പറയുക. വിഷുവിൻ്റെ ഭാഗത്തൊക്കെ ഈസ്റ്റ് മേഖല, വെസ്റ്റ് മേഖല അങ്ങനെയാണ് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ അമ്പലത്തിലെത്തി ഫസ്റ്റ് തന്നെ തൊഴുത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാവടി സീറ്റൊക്കെ വരുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ. Thank you.
കാലത്തെ കാവടി പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ സൈഡിലുള്ള കടയിലൊക്കെ ജസ്റ്റ് പോയി നോക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് ഇങ്ങനെ പൂയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വള മേടിക്കാനും മോതിരം അങ്ങനെയൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കില്ലേ, ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല, നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് വിഷ്ണുവേണ്ട ഫ്രണ്ടിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ സദ്യ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു പകൽ കാവടി ഇറങ്ങിയത്. അപ്പോൾ അവിടെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്കൂട്ടർ എടുത്തിട്ട് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സദ്യ കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് വിഷ്ണുവിൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്നാണ് കാവടി ഇറങ്ങിയത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. രാത്രിയത്തെ കാവടിയും കാര്യങ്ങളൊക്കെ കണ്ടു ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.